ഇന്നത്തെ വീഡിയോ നിർബന്ധമായിട്ടും സ്റ്റുഡൻസ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും എല്ലാവരും കാണേണ്ട വീഡിയോ ആണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് ലോകത്തിൽ സംഭവിക്കുകയാണ്. അതായത് ദേ ഈ കാണുന്ന കമ്പ്യൂട്ടറും ഈ കാണുന്ന മൊബൈലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ടെക് ലോകത്ത് വലിയ ചർച്ചകൾ നടക്കുകയാണ്. എന്തിനാണ് ക്ലാരിറ്റി മെൻ്റർ എന്നുള്ള സേഫ് വാളപ്പർ എന്നുള്ള ഞാൻ ഈ വീഡിയോയിലൊരു ചാനലുണ്ട്. ഇതിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനുകൾ. അത് ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ പഠനത്തിലായിക്കോട്ടെ, ബാക്കി ഏത് കാര്യങ്ങളിലാണെങ്കിലും വരാൻ പോകുന്ന ടെക്നോളജിയെക്കുറിച്ച് അറിവില്ലാതെ പ്ലാൻ ചെയ്യരുത്. ക്ലാരിറ്റി വേണം, നമുക്ക് നല്ല രീതിയിൽ ക്ലാരിറ്റി വേണം. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന് അറിയാത്തവർ നിരക്ഷരർക്ക് തുല്യമായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത്രയും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ടെക് ലോകത്ത് ഏറ്റവും വലിയ ചർച്ച AI PIN ആണ്. എന്താണ് AI PIN? ആപ്പിൾ എന്നുള്ള കമ്പനി നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളെല്ലാവരും ആപ്പിളിൻ്റെ പല ഗാഡ്ജറ്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. ആ കമ്പനിയിൽ 20 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുള്ള ഇമ്രാൻ ചൗധരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി പുതിയൊരു കൺസെപ്റ്റ് അവർ അവതരിപ്പിക്കുകയാണ്. അതായത് ഇനി സ്ക്രീൻ ആവശ്യമില്ല, സ്ക്രീൻ ആവശ്യമില്ല. അതായത് ഒരു ഡിവൈസ്, ചെറിയൊരു ഡിവൈസ്, നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോൻ്റെ ഒരു ഭാഗം ഇതിൽ കാണിച്ചു തരാം, അതിൻ്റെ പ്രവർത്തനങ്ങൾ കാണിച്ചു തരാം. ചെറിയൊരു ഡിവൈസ്, ആ ഡിവൈസ് നമുക്ക് നമ്മുടെ ഷർട്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഏരിയയിൽ വയ്ക്കാൻ പറ്റും. അങ്ങനെ വയ്ക്കുന്ന ആ ഡിവൈസിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്കോ അല്ലെങ്കിൽ വേറെ ടേബിളിലേക്കോ വേറെ എങ്ങോട്ടാണോ നിങ്ങൾക്ക് ഡിസ്പ്ലേ വേണ്ടത് അങ്ങോട്ട് ഡിസ്പ്ലേ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ മൈക്ക്, ബാക്കിയുള്ള കാര്യങ്ങൾ, ഒരു മൊബൈൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ കോളുകൾ ചെയ്യാൻ പറ്റും, നോട്ട്സുകൾ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് സംശയങ്ങൾ ചോദിക്കാൻ പറ്റും, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും. അതായത് ഞാനിപ്പോൾ ഒരു ഇന്ത്യക്കാരനാണ്, എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. അപ്പുറത്തൊരു ചൈനക്കാരൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ മലയാളത്തിൽ സംസാരിക്കാം, ചൈനക്കാരനെ ചൈനയിൽ സംസാരിക്കാം. ഈ ഡിവൈസ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ChatGPT പോലുള്ള AI ടൂളുകൾ ഉപയോഗപ്പെടുത്തി ഡിസൈൻ ചെയ്തിരിക്കുന്നതിനെ കുറിച്ചിട്ട് അവരുടെ വെബ്സൈറ്റിലും അതേപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് TEDxലൊക്കെ അതിനെക്കുറിച്ചിട്ട് അവരുടെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, ഒരു 10-15 മിനിറ്റ് ഉള്ളൂ. ഓരോ ആളുകളും ഈ പ്രസൻറ്റേഷൻ കാണുകയും വരാൻ പോകുന്ന ടെക്നോളജിയെ കുറിച്ചിട്ട് മനസ്സിലാക്കുകയും വേണം. ഒരു 3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 4 വർഷം കഴിയുന്ന സമയത്ത് ഈ ഒരു സാധനം ഉണ്ടാവില്ല എന്നുള്ളത് സങ്കല്പിച്ചേക്കും. ഇതേ സമയത്ത് തന്നെ ടെക് ലോകത്ത് മറ്റൊരു വലിയ അപ്ഡേഷനും കൂടെ നടക്കുന്നുണ്ട്. അതെന്താണ്? മെറ്റാവേഴ്സ് അവരുടെ വിർച്വൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് പുതിയൊരു ടെക്നോളജി, അതായത് റെയ്ബാൻ ഗ്ലാസുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു ടെക്നോളജി അവർ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വീഡിയോയും ഓൾറെഡി യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു ഇൻ്റർവ്യൂ. അതായത് അവതാറുകളുടെ ഒരു കാലം. അവതാറുകളുടെ കാലം എന്ന് പറയുമ്പോൾ ഞാനിരിക്കുന്നത് ചിലപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എൻ്റെ വീട്ടിലായിരിക്കും. എൻ്റെ അതേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾ ചിലപ്പോൾ അമേരിക്കയിൽ എവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കും, മറ്റൊരാൾ വേറെ എവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കും. ഈ ആളുകൾ തമ്മിൽ അതേ റൂമിൽ നിന്ന്, അവരുടെ റൂമിൽ നിന്നിരുന്നിട്ട് ഓഫീസ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. നാളെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സ്കൂൾ സിസ്റ്റം മാറുന്നത്, നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങളെല്ലാവരും ഇരിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെച്ചതിന് ശേഷം പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ മറ്റൊരു ലോകത്തിലേക്ക് എൻ്റർ ആവുന്നത്, ഒരു വിർച്വൽ ലോകത്തിലേക്ക് നിങ്ങൾ എൻ്റർ ആവുന്നത്, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അവതാരങ്ങളെ പരസ്പരം കാണാൻ സാധിക്കും. അതിൻ്റെ ചെറിയൊരു വീഡിയോ ഇവിടെ കാണിക്കാം. ഓക്കെ, ആ വീഡിയോ കണ്ടു നോക്കുക. സുക്കർബർഗിൻ്റെയും അതേപോലെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളുടെയും അതേ രൂപത്തിലുള്ള അവതാറുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അത് അവരാണോ, ഇങ്ങനെ തടി കൂട്ടിയതും കുറച്ചതൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടെക് ലോകത്തിൽ നടക്കുന്ന ഈ ഒരു വാർത്ത എന്തിനാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സ്റ്റുഡൻറ്റും നിങ്ങളുടെ വിദ്യാഭ്യാസം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴേക്ക് ഒരു പക്ഷേ ആ ടെക്നോളജി വാനിഷായേക്കാം. അതുകൊണ്ട് തന്നെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം, ഞാൻ എപ്പോഴും പറയാറുണ്ട്. സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരാളുകൾക്ക് ഇനി സ്കോപ്പുകൾ ഉണ്ടാവുള്ളൂ. ബിസിനസ്സിലാണെങ്കിൽ അങ്ങനെ തന്നെ, ബിസിനസ്സിൽ പുതിയ പുതിയ ടെക്നോളജികൾ ആരാണോ അവതരിപ്പിക്കുന്നത് അവർക്കായിരിക്കും ഇനി എന്ത് ചെയ്യുക, ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പോഴും ChatGPT ഒന്നും ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ ഇപ്പോഴും കോൺടെന്റ് റൈറ്റിങ്ങിനും ബാക്കിയുള്ള ഇമേജ് മേക്കിങ്ങിനും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരു പിക്ചർ ഡിസൈൻ ചെയ്യേണ്ടിയിരുന്നു. ഇതാ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ChatGPT പെയ്ഡ് വേർഷനിൽ അതിൻ്റെ ഒരു പിക്ചർ ഉണ്ടാക്കാൻ കൊടുത്തു. എനിക്ക് വേണ്ട ഒരു പിക്ചർ, 5-6 പിക്ചർ എനിക്ക് നിമിഷം കൊണ്ട് ലഭിച്ചു. അതിൻ്റെ ഒരു ഭാഗം ഇവിടെ കാണിക്കാം. 5-6 പിക്ചറുകൾ വളരെ കുറഞ്ഞ നിമിഷം കൊണ്ട് ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സിനെ, എൻ്റെ ക്രിയേറ്റീവ് ഡിസൈനറെ ഏൽപ്പിക്കുകയാണെങ്കിൽ 1 or 2 days മേബി എടുക്കും. എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. ഇന്ന് മാത്രം ഞാൻ ChatGPT ഉപയോഗിച്ചിട്ട് 10-15 പിക്ചർ ഉണ്ടാക്കി. എൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റേഷന് വേണ്ട പിക്ചറുകൾ ഉണ്ടാക്കുന്നത്, കോണ്ടൻറ് ഉണ്ടാക്കുന്നത് എല്ലാം ChatGPT ഇതേപോലുള്ള പല ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ്. അഡ്വാൻസ്ഡ് ആവുക, എല്ലാ കാര്യങ്ങളും അറിയാം. ലോകം മാറുന്നതിനോടൊപ്പം മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നോക്കിയയും അംബാസഡറിനെയും കിക്കൗട്ട് ചെയ്ത പോലെ നിങ്ങളെയും ഈ സൊസൈറ്റിയും ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികളും കിക്കൗട്ട് ചെയ്യും. നിങ്ങൾക്ക് ഈ സമൂഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഇവിടെ നടക്കുന്ന എല്ലാ ടെക്നോളജികളെക്കുറിച്ചിട്ടും കൂടുതൽ അറിയുക. അപ്പോൾ AI PIN-നെ കുറിച്ചിട്ടും അതേപോലെ ഈ അവതാറുകളെ കുറിച്ചിട്ടൊക്കെയുള്ള ആ വീഡിയോയുടെ 2 ലിങ്ക്
ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ബോക്സിലുണ്ടാവും. ആ രണ്ട് വീഡിയോ ലിങ്കും നിങ്ങൾ പോയിട്ട് ഒരു 1 hour or 2 hour എടുത്തിട്ട് ഓരോ സ്റ്റുഡൻറ്റും നിർബന്ധമായിട്ടും കാണുക, ടെക്നോളജികളെ കുറിച്ച് അപ് ടു ഡേറ്റ് ആവുക, അല്ലെങ്കിൽ നമുക്കിനി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഒരു വളരെ ലെഗൻഡ് ആയിട്ടൊരു ടെക് കോളമിസ്റ്റ് ഉണ്ട്, മൂസ്ബർഗ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കോളത്തിൽ എഴുതിയിരിക്കുന്നൊരു വാക്കുകളുണ്ടായിരുന്നു. ആ വാക്ക് ഇങ്ങനെയായിരുന്നു, വൺ ഡേ ടെക്നോളജി വുഡ് ബിക്കം ഇൻവിൻസിബിൾ. ടെക്നോളജി നമുക്ക് കാണാൻ കഴിയാത്തൊരു സാധനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതെ, നാളെ ഈ വിയറബിൾ ഡിവൈസുകളൊക്കെ നമ്മളുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുക തന്നെ ചെയ്യും. നമുക്കൊരു ഗാഡ്ജറ്റ്സും വേണ്ടി വരില്ല. ചിന്തിക്കുന്നത് മുതലുള്ള ഓരോ കാര്യങ്ങളും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ പഠനത്തിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലൊക്കെ അപ് ടു ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക. അപ് ടു ഡേറ്റ് ആവാത്തവൻ കിക്കൗട്ട് ചെയ്യപ്പെടും. ഈ വാക്കുകൾ നിങ്ങൾ കുറിച്ച് വെക്കുക. അപ് ടു ഡേറ്റ് ആവാത്തവർ കിക്കൗട്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ സ്കില്ലുകൾ മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.